മക്കയിൽ കെ എം സി സി ഹജ്ജ് സെല്ലിന്റെ സേവനം ആരംഭിച്ചു. ഇന്ത്യയിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകർ മക്കയിൽ എത്തിയത് മുതൽ തിരിച്ചു പോകുന്നതുവരെ ഈ സേവനം തുടരും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 500 വളണ്ടിയർമാരാണ് കെ എം സി സിക്ക് കീഴിൽ സേവനരംഗത്തുള്ളത്. ഹജ്ജിനെത്തുന്ന ഇന്ത്യൻ തീർത്ഥാടകരെ മധുരവും ഭക്ഷണവും മറ്റും നൽകി സ്വീകരിക്കുന്നത് മക്കയിലെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സന്നദ്ധ സേവകരാണ്. മക്ക കെ എം സി സിയുടെ കീഴിൽ ഹജ്ജ് തീർത്ഥാടകരുടെ സേവനത്തിനായി ഇങ്ങനെയുള്ള 500 വളണ്ടിയർമാരുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ മക്കയിലെത്തി മടങ്ങുന്നതുവരെ ഈ സേവനം തുടരുമെന്ന് കെ എം സി സി നേതാക്കൾ പറഞ്ഞു. 8 മദീന സിയാറത്തും ഇബാദത്തും പൂർത്തിയാക്കി മക്കയിലെത്തിയ ഹജ്ജിമാരെ സ്വീകരിക്കാൻ കെ എം സി സി അടക്കമുള്ള മുഴുവൻ മലയാളി സംഘടനകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ആവേശത്തിലാണ്, വളരെ സന്തോഷത്തിലാണ് മുഴുവൻ മലയാളി സമൂഹവും ഇന്ന് മക്കയിലുള്ള. വരും ദിവസങ്ങളിലും മദീനയിലെ സന്ദർശനം കഴിഞ്ഞ് വരുന്ന മുഴുവൻ ഹാജിമാർക്കും ഞങ്ങൾ നാടൻ ഭക്ഷണം നൽകി സ്വീകരിക്കും. അതോടുകൂടി തന്നെ ഹറമിൻ്റെ വിവിധ വാതിലുകൾ കേന്ദ്രീകരിച്ചും ഹറമിൻ്റെ 2 ബസ് പോയിന്റുകൾ കേന്ദ്രീകരിച്ചും അസീസിയയിലെ 4 മക്തബുൾ കേന്ദ്രീകരിച്ചും മക്ക കെ എം സി സിയുടെ വളണ്ടിയർ വിംഗ് അംഗങ്ങൾ 3 ഷിഫ്റ്റുകളിലായി ഞങ്ങൾ പ്രവർത്തിക്കും. 500 വളണ്ടിയർമാരെയാണ് ഞങ്ങൾ സേവന രംഗത്ത് ഇറക്കുന്നത്. വനിതാ വിംഗ് അടക്കം എല്ലാവരെയും വളരെ എല്ലാ ട്രെയിനിങ്ങോട് കൂടിയിട്ടുള്ള വളണ്ടിയർ വിങ്ങിനെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഹറംപള്ളി പരിസരത്തും അസീസിയയിലെ താമസ സ്ഥലത്തും മീന, അറഫ തുടങ്ങി ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം ഈ പ്രവർത്തകരുടെ സേവനമുണ്ടാകും. വഴിതെറ്റുന്ന തീർത്ഥാടകർക്കും രോഗികൾക്കും ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കാത്ത തീർത്ഥാടകർക്കുമെല്ലാം ഈ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഏറെ ആശ്വാസമാണ്. മക്കയിൽ നിന്നും ജലീൽ കണമകലം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.